പറഞ്ഞാൽ അവർക്ക് അറിയില്ല, എന്റെ വേദന എനിക്കറിയുള്ളൂ, എന്റെ റബ്ബിനെല്ലാം വേറെ ആർക്കും അറിയില്ല. അത്രക്കും വേദനയോട് കൂടിയിട്ടാ ജീവിക്കുന്നത്. ഏകദേശം 2014 ഈ കുട്ടിനെ കാണാതാവണ്. 2014 കാണാതായതിന് ശേഷം ഈ കുട്ടിനെ കുറിച്ചിട്ട് ഒരു വിവരോ കാര്യങ്ങളോ എന്നെ സംബന്ധിച്ച് എനിക്കില്ല. ഞാനൊരു 2021 ഒക്കെ ആവുമ്പോഴാണ് ഞാനൊരു സ്വപ്നം കാണുന്നത് ഈ കുട്ടിന്റെ മുഖം. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്, അന്ന് എന്റെ കുട്ടിക്ക് ഇപ്പോൾ 4 വയസ്സാവുന്നത്. അപ്പൊ ഏകദേശം ആ പ്രായത്തിലുള്ളൊരു കുട്ടി അന്ന് എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കുറിച്ച് ആലോചിച്ചു. നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളെല്ലാവരും മനസ്സിലും ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്ന അദിയ ഫാത്തിമനെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ വന്ന ആ കുട്ടി. ആ സ്വപ്നത്തിൽ വന്നപ്പോ രാത്രി 2 മണിയായിട്ടുണ്ടാവും, ഞാൻ ആ കുട്ടീന്റെ മാതാപിതാക്കളെ വിളിക്കുന്നത് രാത്രി. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കൗതുകം, ആ നാട്ടിൽ പോവാ, ആ നാട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വീഡിയോ ഇടാം. അല്ലാതെ ഇവിടെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വാർത്ത അറിയുന്ന ആളുകള്. ഈ വന്ന്, അതായത് ഞാനിത് സഹായിക്കാൻ വന്ന്, എന്റെ കൂടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടിട്ട് വീട്ടിൽ മോടിപ്പോയിച്ച് കടന്നിറങ്ങിക്കല്ല എന്റെ മാതിരി. ഞാൻ ഈ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ഈ ഒരു ഫോൺ കൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിന്റെയും ടേബിളിന്റെ ആ പരാതി എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവര് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ കുട്ടിന്റെ മാതാപിതാക്കൾ അന്വേഷണങ്ങൾ അതി നന്നായിട്ട് വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഇതിന്റെ അപ്ഡേഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ പിറകിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം എന്താ പറയുക, ഈ മനുഷ്യനൊക്കെ നമ്മൾ എന്താ പറയാ, അതൊന്ന് നിങ്ങൾ ആദ്യം കാണി. ദിയ ഫാത്തിമയുടെ തീരോധാനത്തെ കുറിച്ചാണ്. ഏകദേശം 8.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദിയ ഫാത്തിമ കുട്ടിയായിരിക്കെ, കേവലം 1.5 വയസ്സ് ആകുന്നേ ഉള്ളൂ, ഈ സമയത്ത് സംശയകരമായ രീതിയിൽ ആ കുട്ടിയെ കാണാതാവുകയാണ് ഉണ്ടായത്. അത് പോലീസിലൊക്കെ പരാതി കൊടുത്തെങ്കിലും നമ്മുടെ പോലീസല്ലേ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന്, യാതൊന്നിനും യാതൊരു തെളിവും ഉണ്ടായില്ല. മാത്രമല്ല ഈ കുട്ടിയെ ഈ മാതാപിതാക്കൾ തന്നെ കൊന്നിട്ട്. സത്യം പറയാലോ, ഇയാള് ഈ ഒരു കേസ് എന്താണെന്ന് പോലും ഇയാൾക്ക് അറിയില്ല. ഇയാൾ വളരെ വിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ അറ്റ്ലീസ്റ്റ് ഈ കേസ് എന്താണെന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കണം, അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയല്ല. ബാക്കി നമ്മൾ കേൾക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അഥവാ ഇപ്പൊ തന്നെ അന്വേഷണ വിഭാഗത്തെ ഒക്കെ നോക്കുകുത്തിയാക്കിയിട്ട് ഇവിടുത്തെ നിയമാനുസൃതമുള്ള അന്വേഷണ സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കിയിട്ട് ഇപ്പൊ ജുനൈദ് എന്ന് പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് അങ്ങനെയുള്ള സൗദിയിൽ കിടക്കുമ്പോൾ ഇവൻ നാട്ടിൽ നിന്നുള്ള ദിയ ഫാത്തിമയെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തില് ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കാനുള്ള ശ്രമം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള എന്താ സങ്കല്പ കഥകളെയും. സങ്കല്പ കഥ എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ, ഞാൻ സത്യം പറയാലോ, ഇതിന്റെ യാഥാർത്ഥ്യം ആ രക്ഷിതാക്കൾ തന്നെ പറയട്ടെ. ആ രക്ഷിതാക്കൾ പറയുന്നുണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലേന്ന്. ഒന്ന് കേൾക്കാം. ജുനൈദ് നമ്പിലെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിട്ട് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു സത്യം തന്നെ ആയിരുന്നോ? അതെ 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 അതെ. കൂടുതൽ ഹസ്ബൻഡ് ആയിട്ടാണ് അന്ന് വർത്തമാനം പറഞ്ഞിരുന്നത്. പിന്നെ അതായത് പിന്നെ എന്നിട്ട് എന്തൊക്കെയായിരുന്നു ചെയ്ത കാര്യങ്ങള്? കാര്യങ്ങൾ ചെയ്തത് പുതിയൊരു ഗ്രൂപ്പാക്കി, ഗ്രൂപ്പില് കുറച്ച് പിന്നെന്താണ് നമ്മക്ക് ഹൈക്കോടതിക്ക് ഇതിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പൈസ ആക്കി ഗ്രൂപ്പിൽ തന്നെ. അവര് കുറച്ചാള് പറഞ്ഞ് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ പൈസ 100 ഇങ്ങനെ. പിന്നെ പോകേണ്ട വണ്ടിക്കൂലിയും അവിടെ ചെലവും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ അങ്ങനെ ആക്കിയത് ഞങ്ങൾ, അത് ഞങ്ങൾ എടുക്കല്ല ചെയ്തത്. ഇൻവോൾവ് അല്ലാത്ത ആളുകൾക്ക് വലിയൊരു അസൂയ കുശുമൊക്കെ ഉണ്ടാക്കി. പിന്നെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടതും എല്ലാം പെട്ടെന്ന് ജംഷീദ് മഞ്ചേരിനെ കൊണ്ട്. ഇപ്പൊ ജംഷീദ് മഞ്ചേരി മറ്റേ പാട്ടിന്റെ ഇതായാലും മറ്റേ വ്ളോഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെന്താ ഇതൊക്കെ ചോദിച്ചത്? നമ്മക്ക് ക്രൈംബ്രാഞ്ച് ഒന്നും അന്വേഷിക്കാത്തോണ്ട് പിന്നെ രണ്ടാമത് ആ ടെൻഷനില് നമ്മള് കൊടുത്ത ഒരു ഫേസ്ബുക്കിലൊക്കെ ഇവര് ഇട്ടിരുന്ന ആ സമയത്തായിരുന്നു. അതായത് നിങ്ങൾ ആ വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നോ? അതെ. എന്തൊക്കെ ആശ്വാസം പകർന്നാണ് തന്നത്? എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു ആ വിളിച്ച സമയത്ത്? ഇൻഷാല്ലാ ടെൻഷൻ അടിക്കണം, നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൈസന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ശരിയാക്കി തരും, അതിന് ബേജാറാണ്ട. ഞാനൊരു വ്ളോഗറെ വിളിച്ചിട്ട് ജംഷീദ് മഞ്ചേരിനെ വിളിച്ചിട്ട്
എന്നാ ഇവിടെ വരണമെന്നും അങ്ങനെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ജംഷീദ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് മൊത്തത്തിന് അങ്ങ് പോവുക ചെയ്ത് പിന്നെ ഒരു ഗ്രൂപ്പാക്കി അതില് ഹൈക്കോടതി പിന്നെ എങ്ങനെയാണ് ഇയാള് സങ്കല്പിക കഥ എന്ന് പറയല്. സത്യം പറഞ്ഞാൽ ഇയാൾക്ക് സത്യം പറഞ്ഞാല് ഇയാളെ മനസ്സിൽ സത്യം പറഞ്ഞ വിഷമാണ്, ഭയങ്കരമായ വിഷം. ഇത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഈ കേസുമായി മുന്നോട്ട് മുൻപും പോയ സമയത്ത് ഈ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിച്ചും വളരെയധികം പ്രയാസങ്ങളൊക്കെ സൃഷ്ടിച്ചത്. അവിടെ നിന്നുള്ള പ്രതിനിധികളെടുത്തു നിന്നുണ്ടായിരുന്ന നിസ്വാർത്ഥത തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തെ പോലുള്ള ചില മനുഷ്യരായിരുന്നു. മനസ്സിലായ? ഇദ്ദേഹം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും വികലമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമോ? നോക്കണം, ഒരു സ്വപ്നത്തിൽ വന്നിട്ട് എന്താ പറയാ, ഈ ദിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ഈ ജുനൈദിനോട് വന്ന് പറയാണ്, എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഒന്നര വയസ്സായ പെൺകുട്ടി പറയാ, അത് മങ്ങകലെ കിടക്കുന്ന സൗദിയിൽ കിടക്കുന്ന ജുനൈദിനോട്. എന്നിട്ട് ജുനൈദ് അതിനു വേണ്ടി അന്വേഷണാത്മകമായിട്ട് പുറപ്പെടുക. എന്നിട്ട് കുറെ കാലം ഈ എന്താ പറയാ, ദിയ ഫാത്തിമയുടെ കുടുംബത്തെ നിരീക്ഷിക്കുക. അപ്പൊ ആ നിരീക്ഷണമൊക്കെ ജുനൈദ് ഡയറക്റ്റ് അന്വേഷണത്തിന് വേണ്ടി പുറപ്പെടുകയല്ല ചെയ്യുന്നത്. ഇത് അധികാരികളുടെ നിസ്വാർത്ഥത ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ അതിശക്തമായിട്ട് അധികാരികളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതിന് വേണ്ടി. കാരണം ഇന്ത്യയിൽ ഈ സമൂഹത്തിൽ ഇന്ത്യൻ പൗരന് അതിൻ്റെതായ കടമകളും ധർമ്മങ്ങളൊക്കെ ഉണ്ട്. ഒരു നിയമം അതിൻ്റെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ നിയമത്തെ അതിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതിലും അതിനെ ചോദ്യം ചെയ്യാനും സത്യസന്ധമായിട്ട് അത് അന്വേഷിക്കാനൊക്കെ ഉള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അത് ജനാധിപത്യ രാജ്യമാണ്. ആ ഒരു പാവം പെൺകുട്ടിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി മാത്രമാണ് ജുനൈദ് നമ്പീലന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം എന്തെങ്കിലും വിടുവായുത്തം വിളിച്ച് പറയുകയല്ല വേണ്ടത്. ഇത്തരത്തിലുള്ള കൃമികീടങ്ങൾ തന്നെയായിരുന്നു മുമ്പും ഈ കേസിനെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും വികലമാക്കിയതൊക്കെ. ബാക്കി മടി നമുക്ക് കേൾക്കാം. ഫാത്തിമയുടെ കുടുംബത്തെ നിരീക്ഷിക്കുക. അപ്പൊ ആ നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് നിരപരാധികളാണ്, അങ്ങനെ കുട്ടിയെ ഒന്നും കൊന്നിട്ടില്ല എന്ന് ഈ ജുനൈദിന് തോന്നുക. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് വേറെ ഒരു ബ്ലോഗറായ കൂൾ ഗ്രേപ്പ് എന്ന് പേരായ ഒരു ബ്ലോഗർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സാങ്കല്പിക കഥകളും അഥവാ ഔട്ടോപ്യൻ കഥകളും കെട്ടി കെട്ടി മറിച്ച് തള്ളി മറിച്ച് കെട്ടി കൂട്ടി തള്ളി മറിച്ച് ഇങ്ങനെ വലിയ വലിയ ഘോര ശബ്ദത്തിലും ഭയങ്കര അഭിനയ രീതിയിൽ നോക്കണോ, ഭയങ്കര ആക്ഷനൊക്കെ എടുത്ത് ഈ കൂൾ ഗ്രേപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. വെറും ഇദ്ദേഹമൊക്കെ നോക്കുന്നത് എൻ്റെ വേഷവും എൻ്റെ രൂപവും കോലമൊക്കെയാണ്. ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹമൊക്കെ ഒരിക്കലും ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു വല്യപ്പായിട്ടുള്ള ഒരു പ്രായമായ മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെ കാണാതിരുന്ന ഇദ്ദേഹത്തിന് എത്ര നമുക്ക് വിഷമം ഉണ്ടാവും. പറഞ്ഞാൽ അവർക്കറിയില്ല എൻ്റെ വേദന, എനിക്കറിയുള്ളൂ എൻ്റെ റബ്ബിനെല്ലാം. വേറെ ആർക്കും അറിയില്ല, അത്രക്കും വേദനയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉമ്മയുടെ വേദന മനസ്സിലാക്കി ആ ഉമ്മയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്കാണ് ജുനൈദ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ജുനൈദ് നിയമം നടത്തുക, ജുനൈദ് കേസ് വാദിക്കുക അല്ല ചെയ്യുന്നത്. അതിൻ്റെതായ ആളുകളെ വെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കാര്യം കൂടെയാണ് ജുനൈദ് ഇവിടെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും. അതാണ് ജുനൈദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദിയ ഫാത്തിമയാണെങ്കിൽ നാളെ ഒരുപാട് ദിയ ഫാത്തിമമാർ ഇനി മിസ്സാവരുത്, ഇത്തരത്തിൽ ആവർത്തിക്കരുത്. ഈ ആ ദിയ ഫാത്തിമയുടെ ഉമ്മയ്ക്ക് നീതി ലഭിക്കണം, ഇതിനു വേണ്ടിയിട്ടാണ് ഈ ജുനൈദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്തൊക്കെയോ വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മണി കേൾക്കാം. പറഞ്ഞുകൊണ്ടിരിക്കുക, വെറും സങ്കല്പികമായ ഒരു കെട്ടുകഥയ്ക്ക് പിന്നിൽ നടന്നുകൊണ്ട് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുക, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ നിയമ സംവിധാനത്തെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് വെറും സങ്കല്പകഥകളും സ്വപ്നകഥകളും യാഥാർത്ഥ്യമാണെന്ന് വരുന്നു. എവിടെയാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നോക്കുകുത്തിയാക്കിയത്? തെളിയിക്കണം മിസ്റ്റർ, എവിടെയാണ്? കാരണം ഒരു കേസ് അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു മുന്നേ. ഈ കേസ് എന്താണെന്നും ഈ കേസ് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഈ കേസ് എന്തുകൊണ്ട് നിലനിച്ചു പോയി എന്നെല്ലാം ഞാനും മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇത്തരത്തിൽ നുണ പ്രചരിപ്പിക്കാൻ കഴിയും? കാരണം ഒരിക്കലും ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിന് ഏറ്റവും നന്നായിട്ട് പോപ്പുലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് കൂൾ ഗ്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂൾ ഗ്രേപ്പ് പോലെ പല യൂട്യൂബേഴ്സും ഈ ഒരു കാര്യം ഏറ്റെടുത്ത്
കൊടുത്തതും അതിൻ്റെ ഫലമായിട്ടാണ്. പലപ്പോഴും ആ പെൺകുട്ടിയുടെ ചിത്രം പലയിടങ്ങളിലും കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗം ആ ഒരു പെൺകുട്ടിയെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ എവിടെ കണ്ടാലും ശ്രദ്ധ ഊന്നും. അതാണ് അത്തരത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോസിലും ഈ കാര്യത്തിലൊക്കെ ആളുകൾക്ക് ജനങ്ങളിൽ അവബോധവും ജനങ്ങളിൽ ഒരു ഉണർവും കൊണ്ടുവരിക എന്നുള്ളതാണ് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് അതെ, ഇദ്ദേഹത്തിൻ്റെ മാതിരി എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും പച്ച നുണ പറയല്ല, യാഥാസ്ഥിതികത എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി സംസാരിക്കണം. യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഈ ആധുനിക കാലഘട്ടത്തിലെ ശ്രമം കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു പരിഹാസം തോന്നുക. കാരണം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക? മാത്രമല്ല അതിനൊക്കെ അത്യാവശ്യം റീച്ചുമുണ്ട്, ധാരാളം വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്താ അറിയുമോ, അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് റീച്ചില്ല. അപ്പോൾ റീച്ച് ഉണ്ടാകാൻ വേണ്ടി ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കണം, അതാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സത്യത്തിന് വേണ്ടിയിട്ട് ഒരു സത്യസന്ധമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങുന്നത്, നമ്മളെ നാട്ടിൽ പല ആളുകളും പല സത്യസന്ധമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതിന് വികലം നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രായമായിട്ടുള്ള ഈ മനുഷ്യനൊക്കെ. സത്യം പറയാലോ, പ്രായമായി മനുഷ്യനൊക്കെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പക്വതയോടെ പല കാര്യങ്ങൾക്കും മധ്യസ്ഥത വഹിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു പക്വതയുള്ള ഒരു വ്യക്തിയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ചെറിയ കുഞ്ഞു പൈതലിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നിച്ച് ഇതിന് വേണ്ടിയിട്ട് ഘോരമായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഈ നിയമം കേസും കോടതിയും ഇതിൻ്റെയൊക്കെ ശക്തമായി ഇതിനെ മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാക്കാനാണ്. അല്ലാതെ ഇതിനെ ഈ വിധത്തിലൊക്കെ ചിത്രീകരിക്കുന്ന ഈ മനുഷ്യനൊക്കെ നമ്മൾ എന്താണ് പറയാ? ഡോളറുകൾ ഇവര് ഈ യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്നുണ്ട് ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ എവിടെയാണ് ആ ദിയാ ഫാത്തിമ എന്നോ ആ ദിയാ ഫാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ആ ദിയാ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്ത്. കണ്ടോ, ഈ അദ്ദേഹം പറയുന്നത് ദിയാ ഫാത്തിമ ആരെ കൈകളിലാണെന്നോ തെളിവ് ഞാൻ കൊണ്ടുവരണമെന്ന്. ഞാനല്ല കൊണ്ടുവരാ, ഇതിന് കോടതിയും പോലീസൊക്കെ അതിൻ്റെതായ വഴിക്ക് അവർ പോകുന്നുണ്ട്. അല്ലാതെ ഞാനിതിൻ്റെ അപ്പം തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ബ്ലണ്ടറാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. കാരണം ഞാൻ ഇതിൻ്റെ തെളിവ്, ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസിൻ്റെ ഭാഗമായിട്ട് ഓരോന്നും അവരായിട്ട് അന്വേഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാനിത് തെളിയിക്കുക എന്നുള്ളതിലുപരി ഇയാൾ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകണേ. ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രശ്നം, ഇദ്ദേഹം നമ്മൾ യൂട്യൂബിന് എൻ്റെ വീഡിയോക്ക് റീച്ചുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് റീച്ചില്ല, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്രിമി കീടമായ ഇത്. അല്ലാതെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇയാൾ ചെയ്യുന്നത്. ഞാൻ ഇത് തെളിയിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്തറിയോ, അതിന് ഇന്ത്യയിൽ നിയമം കോടതിയുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോവും. അതിനെ നമ്മൾ പോപ്പുലാരിറ്റി കൊണ്ടുവന്ന് ഇതിനെ രംഗത്ത് കൊണ്ടുവരലാണ് ഇന്ത്യൻ പൗരൻ്റെ ധർമ്മം. ഒരു ഇന്ത്യൻ പൗരന് ഒരു ധർമ്മമുണ്ട്, ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നിയമം, ഒരു അധർമ്മവും ഒരു നീതി കിട്ടാത്ത ഒരു മനുഷ്യന് നീതിയുടെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത്. ഇന്നത്തെ ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വരുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്, ഇത്തരത്തിലുള്ള ക്രിമികീടങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ ഇതിനൊക്കെ വികലമാക്കിക്കൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ. ഇവരൊന്നും ഈ സൊസൈറ്റിക്കും വേണ്ടി ഒന്നും ചെയ്യുകയില്ല. ഇവരൊക്കെ ഈ സൊസൈറ്റിക്കും വേണ്ടി ഈ സൊസൈറ്റിയെ എങ്ങനെ മറ്റുള്ള വിധത്തിൽ, കാരണം യഥാർത്ഥത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഈ അന്വേഷണത്തിന്റെ എന്താ പറയുക സത്യാവസ്ഥയെ മാറ്റിമറിക്കുമാറ് ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാറ് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് തടസ്സമുണ്ടാക്കുമാറ് ഈ വ്യക്തികളും സാങ്കല്പിക കഥകളും സ്വപ്ന കഥകളും പറഞ്ഞ് ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സമുണ്ടാക്കുമാറുള്ള വെറുതെ എങ്കിലും ഉട്ടോപ്യൻ കഥകളും ഊഹക്കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് ഉണ്ടാക്കുക യൂട്യൂബിന്. അവരൊക്കെ വലിയ ബ്ലോഗർമാരാണല്ലോ, അപ്പൊ എന്തു പറഞ്ഞാലും ആളുകൾ അത് കണ്ടുകൊള്ളും. ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ നിയമത്തെയും രാജ്യത്തിന്റെ ഒരു സത്യവ്യവസ്ഥയെയും ഒക്കെ നോക്കുകുത്തിയായി വെറുതെ എങ്കിലും എന്താ പറയാ അവഗണിച്ചുകൊണ്ട് വെറും സങ്കല്പ കഥകൾ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ഇയാളെ വിഷയം. യാക്ക് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇയാളെ പ്രശ്നം. യാക്ക് കുരു പൊട്ടുകയാണ് നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട്. വാനോളം കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദിയാ ഫാത്തിമ എന്ന ഈ കുട്ടിയെ ഇതാ ഇപ്പൊ ഞങ്ങൾ അന്വേഷണാത്മകമായി ഇപ്പൊ ഇന്ന സ്ഥലത്തുണ്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വെറുതെ ആളുകളെ ഈ എന്താ പറയാ ഈ ദിയാ ഫാത്തിമ
ഞാൻ ഇന്നേ വരെ ദിയ ഫാത്തിമ ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അതിൻ്റെ അന്വേഷണ ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും എനിക്ക് പറയാനുള്ള അവകാശമില്ല. അത് അവരിൽ നിന്ന് ഏത് സമയത്താണോ എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ തരുന്നു, ആ സമയത്ത് മാത്രമേ ഞാൻ പറയാനുള്ള ഉത്തരവാദിത്തമുള്ളൂ. അതൊക്കെ നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോവുക. ഇദ്ദേഹം എന്തുമാത്രം നികൃഷ്ടമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരിക്കലും ഈ സൊസൈറ്റിയെ ഒരു നേർവഴിക്ക് കൊണ്ടുപോകില്ല. ജുനൈദ് നമ്പിലനൊക്കെ വർഷങ്ങളോളം, ഒന്നര വർഷത്തോളം ഇതിന് പിറകിലുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ പിറകിൽ എത്തിപ്പെട്ടത്. ജുനൈദ് നമ്പിലനിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അത് ആ ഉമ്മയോടും ഉപ്പയോടും ചോദിച്ചു നോക്കിയാൽ വളരെ സത്യസന്ധമായിട്ട് അറിയാൻ കഴിയും. ഇനി ജുനൈദ് നമ്പിലൻ എന്താ പറയുന്നത് നോക്കുക ഇതിനെക്കുറിച്ചൊക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ദിയ ഫാത്തിമന്റെ കേസ് അന്വേഷണത്തിൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ നിൽക്കുന്ന ജുനൈദ് നമ്പിലത്താണ് ഞാൻ. ഓക്കെ, യൂട്യൂബിലൊക്കെ എല്ലാവരും സംസാരിക്കുന്ന എന്നെ തിരയുന്ന ഒരുപാട് മെസ്സേജ് വാട്സപ്പിലും മറ്റുള്ളവർക്കൊക്കെ വരുന്നുണ്ട്. അധികം അമ്മമാരൊക്കെയാണ്. അപ്പൊ എല്ലാവരോടും പരാതി റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് വയ്യ, അത്രയും ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ നോക്കാനും എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഒരാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പറയാം ആർക്കാ വേണ്ടിയെന്ന്. ഏകദേശം 2014 ഈ കുട്ടിനെ കാണാതാവണേ. 2014 കാണാതായതിനു ശേഷം ഈ കുട്ടിനെ കുറിച്ചിട്ട് ഒരു വിവരോ കാര്യങ്ങളോ എന്നെ സംബന്ധിച്ച് എനിക്കില്ല. ഞാനൊരു 2021 ആവുമ്പോഴാണ് ഞാനൊരു സ്വപ്നം കാണുന്നത് ഈ കുട്ടിന്റെ മുഖം. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്, അന്ന് എന്റെ കുട്ടിക്ക് ഇപ്പോൾ 4 അപ്പൊ ഏകദേശം ആ പ്രായത്തിലുള്ള കുട്ടി അന്ന് എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കുറിച്ച് ആലോചിച്ചു. നിങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളെല്ലാവരും മനസ്സിലും ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്ന ദിയ ഫാത്തിമനെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ വന്നു ആ കുട്ടി. ആ സ്വപ്നത്തിൽ വന്നപ്പോ രാത്രി 2 ഞാൻ ആ കുട്ടീന്റെ മാതാപിതാക്കളെ വിളിക്കുന്നു. രാത്രി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കൗതുകത്തിന് പേര് കുട്ടീനെ കിട്ടിയണില്ലേ, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ അവരെന്നോട് ഒരു 1-2 മണിക്കൂറൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടോ, ഒരുപാട് സമയം എനിക്ക് ഓർമ്മയില്ല. അത് അങ്ങനെ അവരെ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലായത് അവര് തികച്ചും പാവപ്പെട്ട ഒരു ആളുകളാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, അവർക്ക് കേസ് നടത്താനും. കാരണം അവരെ സ്വർണവും കാര്യങ്ങളൊക്കെ പണയം കാര്യങ്ങളൊക്കെ പണയം വെച്ചു, അതേപോലെ വീട് പണയം വെച്ചു. അങ്ങനെ എല്ലാം കേസ് നടത്തിയിട്ട് ഒരു മുന്നേറ്റോ കാര്യങ്ങളോ ഇനി അവർ മടുത്തിരിക്കുക മീൻസ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. കാരണം അയാൾക്ക് ഒരു കൂലിപ്പണിയാണ്, കൂലിപ്പണിക്ക് പോയിട്ട് അയാൾ എത്രത്തോളം കേസ് നടത്താനും എന്നൊക്കെ പറ്റുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചൂടെ. അങ്ങനെ 5-8 അവർ കാത്തിരുന്നു ഈ കുട്ടിനെ. അങ്ങനെയാണ് എന്റെ കോള് വരുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞു, ഞാൻ ഈ ഇവിടെ സൗദി അറേബ്യയിലാണ്, ഞാൻ ജിദ്ദയിലാണ് താമസം, ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഈ പിറ്റേന്ന് ഇവരെ വിളിക്കാണ്, പിറ്റേന്ന് വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ നാട്ടിന്ന് ഉള്ള ആളുകളൊക്കെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് കുറച്ച് നമ്പർ അവർ തന്ന് വിളിച്ചപ്പോഴൊക്കെ അധികം ആളുകൾക്ക് വലിയൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. എന്നാലും ഞാൻ വിട്ടില്ല. മാസങ്ങളായി, 1 2 3 അങ്ങനെ മാസങ്ങളോളം എന്റെ പിന്നാലെ കൂടി. ആ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്ന ഞാൻ പിന്നീട് 1000 ആളുകളായി, ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളുമായി. ഞങ്ങളിതിങ്ങനെ അന്വേഷണം എന്തൊക്കെ സംഭവിക്കുക, അഡ്വക്കേറ്റുമാരുണ്ട് കൂടെ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഞാൻ അന്വേഷിച്ചു എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ചതിന്റെ ശേഷം ഞങ്ങള് കുട്ടിയുടെ വക്കീലുണ്ട്, ഈ കേസ് ആദ്യം മുതൽ അന്വേഷിച്ചിരുന്ന, അതൊരു 10 പോലും വാങ്ങാതെ കുട്ടീന്റെ കേസ് വാദിച്ചിരുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ആലുവയിലുള്ളതാണ്. ആലുവയിലുള്ള അഡ്വക്കേറ്റിന്റെ പേര് അരുൺ കാരണവർ എന്നാണ്, അരുൺ കാരണവർ. ആ സാറിനെ പോയി കാണുന്നു, ആ സാറിന്റെ അടുത്തുനിന്ന് പോയിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കൊച്ചിയിൽ പോയിട്ട് കുട്ടീന്റെ വാപ്പയും അവരൊക്കെ ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞയച്ചിട്ട്, കാരണം ഞാൻ ഇവിടെ ഉള്ളത്, അപ്പൊ എനിക്ക് പോവാനും എന്റെ ആളുകളെ ഞാൻ വിട്ടിരുന്നു. അങ്ങനെ കൊച്ചിയിൽ പോയിട്ട് ഞാൻ ചുരുക്കി പറയണം, അത്ര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചുരുക്കി പറയാം. അങ്ങനെ കൊച്ചിയിൽ പോയിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് അങ്ങനെ കേസിന്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി കൊടുക്കുന്നത്. അതിന് സഹായിച്ചത് അത്യാവശ്യം വലിയൊരാളാണ് അവിടെ ആലുവയിലുള്ള അജിത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയാണ്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കേസ് ബന്ധപ്പെട്ട്. അതേപോലെ ഹരീഷ്, അതും അവരെ ആൾ തന്നെയാണ് ഒരു ഹരീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടെ പോവാം മജീദ്, അബു മുസ്ലിം, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ആ നാട്ടിലെ മെമ്പർമാര്, സുബിത്ത എടുത്തു പറയേണ്ട ആളാണ്, സുബിത്ത, അതേപോലെ ജോർജേട്ടന് ഇവരൊക്കെ കൂടി, അതേപോലെ നമ്മളെ ഷഹീർ മാഷി, അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ആ നാട്ടിലെ ആളുകൾ എന്നോടൊപ്പം നിന്ന് ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കേസ് ഉഷാറായിട്ട് ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തത്. അത് വലിയൊരു കിട്ടലാണ്. അപ്പോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക കാരണം എന്താ വെച്ചാൽ, ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആളുകൾ, ഞാൻ ഇത്ര 2 ഞാൻ ഈ കുട്ടിന്റെ പേരും പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോ ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ ഇതിനെ കുറിച്ച് ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ പോലും പറയാറില്ലായിരുന്നു ഞാൻ. ഇവിടെ അടുത്ത കാലത്താണ് എന്റെ വീട്ടിൽ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പറയും
നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കുറെ ഇടപെട്ടിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, എന്തിനാ വെറുതെ നൂലാമാലകൾ എന്നൊക്കെ പറയും ഒരു പക്ഷേ വീട്ടുകാർ. അത് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു എന്റെ വീട്ടില്. അങ്ങനെ ഇന്നിപ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ചിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും സമൂഹത്തിൽ എത്തുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്, ആളുകളിലേക്ക് എത്തുന്നതും ഈ ചർച്ചകൾ ചൂടേറുന്നതും ഒക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇന്നൊരു വ്യക്തി, അയാൾ ഏതൊരു പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റാന്നൊക്കെയാണ് കേട്ടത്, എന്തോ ഒരു ഉസ്മാൻ, അയാൾ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പരാമർശം നടത്തുണ്ടായി. ഞാനെന്തോ പൈസക്ക് വേണ്ടിട്ട് യൂട്യൂബ് ചാനൽ നടത്തിയാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്താ, ഞാനെന്താ ഒലിയാണോ, അങ്ങനെ എന്തൊക്കെ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ. അയാൾക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പൊന്നാർ ഉസ്മാനോടാ പറയുന്നത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. അത് ആരെ കുറിച്ചായിട്ടല്ല, ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക. അല്ല ആ വീട്ടിൽ പോവാ, അല്ല ആ നാട്ടിൽ പോവാ, അവരുടെ നാട്ടിൽ എന്നോടാ പറയുന്നത്, ആ നാട്ടിൽ പോവാ, ആ നാട്ടിൽ പോയിട്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ട് വീഡിയോ ഇടാം. അല്ലാതെ ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വാർത്ത അറിയുന്ന ആളുകൾ. ഈ വന്ന്, അതായത് ഞാനിത് സഹായിക്കാൻ വന്ന് എന്റെ കൂടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നാളെ ഒരു വിഷയം എന്റെ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ, ഇതേ ഒരു വിഷയം നിന്റെ വീട്ടിൽ സംഭവിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറയോ? എന്താ പറഞ്ഞ വീഡിയോയില്, ആ കുട്ടിയെ വാപ്പ കൊന്നു, ജുനൈദ് നമ്പില്ലത്ത് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, ഇപ്പൊ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ അത് ഇത് എന്നൊക്കെ പറഞ്ഞ വേണ്ടാത്ത രീതിയിൽ ഒരുപാട് പറഞ്ഞു. ഞാൻ എനിക്ക് ഈ കേസ് അന്വേഷിക്കുന്ന അന്ന് മുതലേ എനിക്ക് ഒരുപാട് ആളുകൾ, ശത്രുക്കളുണ്ട്, എന്നെ തിരിപ്പിക്കാനും എന്നെ അത് പറയാനും ഇത് പറയാനും ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഒഴിവാക്കി, ഞാൻ ഇതിലെ കേട്ട് ഇതിലെ വിട്ടിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഒരേ മൂഡിലായിരിക്കൂല മനുഷ്യരെ. ഞാനതൊക്കെ കേൾക്കും, ആ ഒരു മൈൻഡിലെ ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ വലിയ വലിയ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് ഉസ്മാനോടാണ്, ഇനി വെയിലും മാതിരി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉസ്മാനെ വിവരം അറിയും. ഓക്കെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ട് വീട്ടിൽ മോടിപ്പോച്ച് കടന്നിറങ്ങിക്കല്ല എന്റെ മാതിരി. ഞാൻ ഈ സൗദി അറേബ്യയിൽ നിന്നിരുന്നാണ്ട് ഈ ഒരു ഫോൺ കൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിന്റെയും ടേബിളിന്റെ ആ പരാതി എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ കുട്ടിന്റെ മാതാപിതാക്കള് IPS ഹേമലതന്റെ ചെയറിന്റെ മുന്നിലുണ്ട്, ഓഫീസിലുണ്ട്. അതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് സണ്ണി അവരുടെ MLA സണ്ണി ജോസഫ് സാറിനെ കാണാൻ അവർ പോയിരുന്നു. ഇതൊക്കെ ചെയ്തത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിനെ എങ്ങനെയും കണ്ടെത്തണം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾ പൈസ വിരിച്ചു എന്നോ പറയുന്ന കേട്ടു ചില ആളുകൾ. ആ പൈസ വിരിച്ചു എന്ന് പറഞ്ഞത് ആ വീട്ടിലെ അവസ്ഥ, ആ വീട്ടിൽ അതായത് ഒരു രണ്ടു വർഷം ഒന്നര വർഷം മുന്നേ ആ വീട്ടിലെ അവസ്ഥ. ഈ ഗ്രൂപ്പിൽ 1500 ആൾക്കാരുണ്ട്. ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം. ആദ്യം സുരേഷ് ഗോപി ഉണ്ട് ഈ ഗ്രൂപ്പില്, മുരളീധരൻ കോൺഗ്രസിന്റെ മുരളീധരൻ സാറുണ്ട്, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാരും അതേപോലെ പത്രക്കാരായാലും കാതർകോരി കരിപ്പൊടി മുതൽ ഒരുവിധം ആളുകൾ മുഴുവൻ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതില് ഞാൻ അങ്ങനെ പറഞ്ഞു ഈ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്, അതായത് കറണ്ട് ഇല്ലാത്ത വീട്, ജനവാതിൽ ഇല്ലാത്ത വീട്, രണ്ടു മാസം പ്രായമായ കുട്ടികളെ വെച്ച് ഇരിക്കുമ്പോ അതിന്റെ ഒരു വേദന അറിയാം എനിക്ക്. അപ്പോ എന്തെങ്കിലും നമ്മളെ കഴിയുന്ന മാതിരി സഹായിച്ചാൽ നന്നായിരിക്കുമോ? അത് നമ്മുടെ ഇതിൽ പെട്ടതല്ല, നമുക്ക് അന്വേഷണമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. സഹായിച്ചാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ 100-200 ഇട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് 200 ഇട്ടെടുത്ത് 12,300 അങ്ങനെ എന്തോ കാശെന്തോ കിട്ടിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. അല്ലാതെ അതിന്റെ പേരിൽ ഞാൻ ചെലവാക്കിയത് ഞാൻ കണക്കിയാൻ പറയില്ല, എന്നെ കൂടെ പറയിപ്പിക്കരുത്. നിങ്ങളെ പോലുള്ള ആളുകള് പറയിപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് ഒരു പ്രവാസിക്ക് ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നാട്ടിൽ ഒരു കേസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രിന്റെ മുഖ്യമന്ത്രി ടേബിളിൽ ഈ കേസ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പൊട്ടക്കിണറ്റിലെ തവളയാണ് ഉസ്മാനായി, പൊട്ടക്കിണറ്റിലെ തവള മേലില്, എനിക്ക് ആള് മാറിയിട്ടുണ്ട് മേലില്, ഇതുമാതിരി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ഉസ്മാനെ. അത് ഏത് പള്ളിക്കമ്മറ്റല്ല മറ്റൊടുത്ത ആളായാലും ശരി. കാരണം ഞാൻ ഇന്ന് വരെ ദിയാ ഫാത്തിമ എന്ന് പറഞ്ഞ കേസുമായിട്ട് എന്റെ ഒരു വോയിസോ ഒരു കാര്യങ്ങളോ ഇപ്പോ യൂട്യൂബ് ചാനലിൽ കൊടുത്തതല്ലാതെ 2 ഞാൻ എവിടെ വന്നിട്ടില്ല. ഞാനത് പൈസ ഉണ്ടാക്കാനോ മറ്റുള്ള ഉദ്ദേശിച്ചിട്ടല്ല വന്നത്. എനക്കുണ്ടാവൂലേ മക്കളൊക്കെ ഉണ്ടാവൂലേ, പ്രായം ഒത്തിരി ആയിട്ടുണ്ടല്ലോ ഉസ്മാനെ. എനിക്ക് ആ മക്കളെ കാണാതായിരിക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് ഈ ചെലക്കോ ഒരു മൊബൈൽ ഇന്റർനെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, പടച്ചവന്റെ അടുത്ത് നിന്ന് കൂലി പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതിൽ ഇറങ്ങിയത്. എന്റെ പിന്നിലുള്ള ആളുകളും 1500 ആൾക്കാരും എന്റെ പിന്നിലുള്ള ആളുകളും ഇതിനായിട്ട് ഇറങ്ങിയത് എന്തിനാ? പടച്ചവന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ആ ഉമ്മാക്ക് ആ കുട്ടിനെ കൊണ്ടുകൊടുക്കുക, ആ ഉമ്മ ഉണ്ട് വീട്ടിൽ കടന്നുറങ്ങണേ, അത് എന്റെ മോളാണെന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ ഈ കേസുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്.
അത് കുറച്ച് പ്രശ്നങ്ങളാണ് അത് പറയാന്. ഞാൻ അഡ്വക്കേറ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളെ മറ്റന്നാളായിട്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അതിന്റെ പേരിൽ ഇനിയിപ്പോ ഈ ഒരു കേസായാലോ മറ്റുള്ളതായാലോ ഏതായാലത്തോളം ആയില്ലേ, അപ്പൊ അതും കൂടി പറയാം. ആ കുട്ടി എവിടെ ഉണ്ട്, എന്താ ഏതാ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസ് അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെതിരെയാണ് ഞങ്ങൾ ഇതിനെ ശ്രദ്ധിക്കാനാണ് ഓരോ യൂട്യൂബ് ചാനലിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ മനഃപൂർവ്വം ഇന്റർവ്യൂ കൊടുത്തത്. ഇത്ര കാലം 2 വർഷമായിട്ട് ഞാൻ ഒന്നിനും നിന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലെ 2 ആഴ്ചയായിട്ടുള്ള അവർ വിളിച്ചിട്ട് അവർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഞാൻ. ഇന്നും എനിക്ക് 100 കണക്കിന് ആൾക്കാരും 100 കണക്കിന് മെസ്സേജുകളും വരുന്നുണ്ട്. നീ പറഞ്ഞു എന്തോ ഒരു കൂൾ ഗ്രാപ്പ് എന്ന് പറഞ്ഞതിൽ ചാനലില് ജുനൈദ് അങ്ങനെ പറഞ്ഞു, ജുനൈദ് ഇങ്ങനെ പറഞ്ഞു. അവിടെ ചങ്ങാതി ആ ചങ്ങാതി ഒന്നും ആരാന്ന് പോലും എനിക്ക് അറിയില്ലടോ. ഒക്കെ നാട്ടിൽ നിന്ന് എന്റെ നമ്പർ തപ്പി പിടിച്ച് വിളിച്ച ഒരു കൈസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്യുന്നുണ്ട്. ഒക്കെ നല്ല കാര്യങ്ങൾ വിചാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ, അതിന് എനക്കെന്താ? അവർക്ക് കിട്ടുന്നതിനും കാട്ടിൽ ഉപകാരമാണോ ഞങ്ങൾക്ക് കിട്ടുന്നത്, ആ കുട്ടിന്റെ വീട്ടുകാർക്ക് കിട്ടുന്നത്? അപ്പൊ മറ്റുള്ള കേസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഒരു വീഡിയോ ചെയ്യാം. അത് കുറച്ച് പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാത്തത്. അപ്പൊ അഡ്വക്കേറ്റ് സാറായിട്ട് അരുൺ സാറായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാനത് വിടും. അത് പോലീസ് മനഃപൂർവ്വം കണ്ണടച്ചൊരു സംഭവമാണ്. അത് നിങ്ങൾക്ക് ഇതുവരെ എവിടെയും കേൾക്കാത്തൊരു സംഭവമാണത്. അത് ഞാൻ വിടരുത്, പുറത്ത് പറയരുത്. പോലീസിനോട് പറഞ്ഞു കാര്യങ്ങൾ, പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കുണ്ടായിട്ട് അവർ പറഞ്ഞു ഓക്കെ നമ്മൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. അതുപോലെ കോഴിക്കോട് ബലുണ്ട കേസ് പറഞ്ഞു. കോഴിക്കോടിന്റെ ബലുണ്ട കേസിന് ഈ കൂൾഗ്രേപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബർ അവിടെ പോയതല്ല. അയാളെ പിടിച്ചു കണ്ട കുട്ടിനെ പിടിച്ച് DNA ടെസ്റ്റ് നടത്താനോ ഒന്നും പോയല്ല. നമുക്ക് കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. ചില ആളുകളെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ നന്മയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തിന്മ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പരിപാടി. ഏതായാലും ഇത്തരം നികൃഷ്ടമായ ജീവികളൊക്കെ എന്ത് തന്നെയായാലും വന്നുകൊണ്ടിരിക്കും. എന്ത് തന്നെ ആയാലും വളരെ ശക്തമായിട്ട് ഞാനും ജുനൈദ് നമ്പില്ലനും ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇതിന് പിറകിലുണ്ട്. സത്യം ഒരിക്കലും വെളിപ്പെടും. ആ ഉമ്മയ്ക്ക് ആ മകൾക്ക് എന്ത് പറ്റിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള രാവും പകലും ഞങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് ജുനൈദ് നമ്പിലുണ്ട്, ഞങ്ങൾ ഒരുപാട് പല യൂട്യൂബേഴ്സും ഇതിൻ്റെ പിറകിലുണ്ട്. വളരെ ശക്തമായിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ നികൃഷ്ടമായ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കുന്നതിൽ നമ്മളെ സമയം പാഴാവുക മാത്രമേ ഉള്ളൂ. ഇവരെയൊക്കെ 4 റീച്ചിനും വേണ്ടിയിട്ടാണ് ഇത്തരം നുണ പ്രചരിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഇതിനെ പറയാനുള്ളൂ. അതായത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാനൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ പല പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്തും ഒരിക്കലും ആരൊക്കെ ഇതിനെതിരെ തടസ്സം നിന്ന് കഴിഞ്ഞാലും വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഇതിന് മുന്നിൽ ഇതിൻ്റെ കൂടെ പോയിരിക്കും. എന്ത് തന്നെ ആയാലും പലർക്കും പലതും ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. സത്യം എന്താണെന്ന് ഒരു സമയത്ത് തിരിച്ചറിയും. സത്യം എന്താണെന്ന് തിരിച്ചറിയാനും സത്യ മനസ്സിലാക്കാനും ഇന്നത്തെ ഈ സൊസൈറ്റിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സൊസൈറ്റിയുടെ കൂടെയാണ്. കാരണം എത്ര എത്ര ഉമ്മമാരാണ് ദിവസവും എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരൊരാളും ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടാൽ ആ ഉമ്മയ്ക്ക് വേണ്ടി കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവില്ല എന്ത് പറ്റി എൻ്റെ മകൾക്ക് എന്ന്, ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ഇന്ത്യൻ നിയമ നീതിന്യായ കോടതിയിൽ ഇതിന് എന്ത് തന്നെ ആയാലും ഒരു സത്യാവസ്ഥ ഇവർക്ക് അറിയണ്ടേ? ഇദ്ദേഹം പറയുന്നു CBI കൊണ്ട് അന്വേഷിപ്പിക്കും മറ്റൊരു കണ്ട്. ഇത് ഈ കേസ് ഏതവസ്ഥയിലായിരുന്നു എന്നുപോലും സാമാന്യം പോലും ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത വളരെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ വില കൽപ്പിക്കുന്നവരുണ്ടാവാം, വില കൽപ്പിക്കാത്തവരുണ്ടാവാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വില കൽപ്പിക്കുന്നവർ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തറിയോ, നാളെ നമുക്കും വരും ഇതുപോലത്തെ ഒരു സാഹചര്യം. ഈ ഒരു വലിയ വിപത്തുകളെ നമ്മൾ ഇത്തരത്തിലൊരു സമൂഹം ഒന്നിച്ച് നേരിടണം. നമ്മൾ മയക്കുമരുന്ന് മാഫിയക്കെതിരെയും ഞാൻ പറയാറുണ്ട്, സെക്സ് റാക്കറ്റിനെതിരെയും ഒക്കെ നമ്മൾ ധീരെ ശബ്ദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അന്തർദേശീയമായിട്ടൊക്കെ നടക്കുന്ന ഇത്തരം മനുഷ്യക്കടത്തുകൾക്കെതിരെ നമ്മൾ ധീരമായി ശബ്ദിക്കണം? അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ദിയാ ഫാത്തിമ എന്ന് പറയുന്ന ഈ മകള്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചർച്ച കൊടുക്കാൻ എനിക്ക് ഒരിക്കലും ഇനി താല്പര്യമില്ല. ഞാൻ എൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കോട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.